RRRലെ ഗാനത്തിന് രാം ചരണനൊപ്പം ചുവടുവെച്ച് കീർത്തി സുരേഷ്. ഏറെ നാളായി ആരാധകർ കാത്തിരുന്ന കീർത്തി സുരേഷിൻ്റെ ഗുഡ് ലക്ക് സഹി സിനിമ January 28 റിലീസിനെത്തുകയാണ്. റിലീസിന് മുന്നോടിയായി ഹൈദരാബാദിൽ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ പ്രൊമോഷൻ പരിപാടി സംഘടിപ്പിച്ചു. രാം ചരൺ ആയിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി. ഗുഡ് ലക്ക് സഹി ടീമിനെ എല്ലാവിധ ആശംസകളും രാം ചരൺ നേർന്നു. രാം ചരൺ സംസാരിച്ചു കഴിഞ്ഞതും കീർത്തി സുരേഷ് RRRലെ നാട്ടുനാട്ടു ഗാനത്തിന് ഡാൻസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. അവസാന ചിത്രത്തിൽ സൈനികനായി പുനീത് രാജ്കുമാർ. പുനീത് രാജ്കുമാറിൻ്റെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ജെയിംസ്. അകാലത്തിൽ വിട പറഞ്ഞ തങ്ങളുടെ പ്രിയപ്പെട്ട നടനെ ഒരിക്കൽ കൂടി ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ആഗ്രഹമാണ് ആ കാത്തിരിപ്പിന് ആധാരം. ഇപ്പോഴിതാ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ജെയിംസ് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ബ്രോ ഡാഡിയെക്കുറിച്ച് മോഹൻലാൽ. പൃഥ്വിരാജ് സുകുമാരൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ പ്രധാന കഥാപാത്രത്തിലെത്തുന്ന ചിത്രമാണ് ബ്രോ ഡാഡി. January 26 OTT പ്ലാറ്റ്ഫോമായ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. സിനിമയിൽ മോഹൻലാലിൻ്റെ മകനായ ഈശോ കാറ്റാടി എന്ന കഥാപാത്രത്തിലാണ് പൃഥ്വിരാജ് എത്തുന്നത്. പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തെക്കുറിച്ചുള്ള മോഹൻലാലിൻ്റെ ട്വിറ്റർ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കൽപ്പനയ്ക്ക് തുല്യം കൽപ്പന മാത്രം. മലയാളത്തിൻ്റെ പ്രിയ നടി കൽപ്പന വിട പറഞ്ഞിട്ട് 6 വർഷം പൂർത്തിയാവുകയാണ്. നിരവധി കഥാപാത്രങ്ങളിലൂടെ ഇന്നും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്ന കൽപ്പനയെ ഓർത്തുകൊണ്ടുള്ള നടൻ മനോജ് കെ ജയൻ്റെ കുറിപ്പാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. കൽപ്പനയ്ക്ക് തുല്യം കൽപ്പന മാത്രമാണെന്നും ആ കസേര ഇന്നും ഒഴിഞ്ഞുകിടക്കുകയാണെന്നും മനോജ് കെ ജയൻ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് താരം ഇങ്ങനെ കുറിച്ചത്.